അപ്പോ 2022 മോഡല് നിസാൻ പെട്രോൾ, 2022 മോഡൽ നിസാൻ പെട്രോൾ ആണ് കാണിച്ചിരുന്നത്. അപ്പൊ എല്ലാവരും കാണാൻ ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നിസാൻ പെട്രോളിന്റെ പുതിയ മോഡല് 2022 മോഡലാണ്. അപ്പോ കാണിക്കാം ഇതാകും. സ്റ്റാർട്ട് ചെയ്തു, അവിടുന്ന് ഭയങ്കര വെയിലുണ്ട്, അതുകൊണ്ടാണോ ഭയങ്കര പ്രശ്നങ്ങൾ ഇതില്ല. അപ്പൊ ഇതിൽ മാറ്റങ്ങളില്ല, ഈ ഡിസ്പ്ലേ, ഈ ഡിസ്പ്ലേ അതുപോലെ ഇവിടെ ചെറുതായിട്ട് മാറ്റങ്ങളുണ്ട്. അപ്പൊ ഇതിലൊരു പ്രശ്നമുള്ള എന്നാല് ഈ സീറ്റിന്റെ ബാക്കിൽ സ്ക്രീൻ ഇല്ല, ബാക്കിയെല്ലാം ഓക്കെയാണ്, എല്ലാം സെയിം. ഓൺ ഓഫ് ബട്ടണൊക്കെ അത് അവിടെ തന്നെയാണ്. ഓൺലി ഡിഫറെന്റ് ഇത് എവിടെയാണ് ഉള്ളത്, ഈ ഗ്രില്ല് മാത്രം ഡിഫറെന്റ് ഇല്ല. 21 ഞാൻ 21 കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് 2021 ഫ്രണ്ടിലെ ഗ്രില്ലുള്ളത്. അപ്പോൾ 2021 തമ്മിലുള്ള മാറ്റങ്ങൾ, ഇത് ചെറുതായിട്ടുള്ള ഇങ്ങനെ മാറ്റങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ കണ്ടോ, വണ്ടിയൊക്കെ നല്ല അടിപൊളിയാണ്. രണ്ട് വണ്ടിയും സെയിം സെയിം തന്നെയാണ്. പക്ഷേ ഇതെന്താ വെച്ചാൽ, ഇത് 2021 ഇതിൻ്റെ അലോയ് വീലും ഇതൊക്കെ ഒരു മാറ്റങ്ങളുണ്ട്, ചെറുതായിട്ടുള്ള മാറ്റങ്ങളാണ് ഒക്കെ വരുത്തിയിട്ടുള്ളത്. ഇത് 2021 ഡിസ്പ്ലേ, ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ താഴത്തെ ഭാഗത്താണ്. ഇപ്പോൾ നമ്മൾ വേറെ റിവേഴ്സിൽ വേറെ വണ്ടി ബാക്കി കിടക്കുന്നുണ്ട്, റിവേഴ്സ് എടുത്ത് പോയപ്പോൾ കണ്ട സെൻസറും ഇതൊക്കെ ഒരുപാട് ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. സെൻസറിൻ്റെ ഇതൊക്കെ അടിപൊളി സെറ്റപ്പിലാണ് വന്നിട്ടുള്ളത്. ഇത് 2021. പിന്നെ നമ്മൾ വണ്ടി റിവേഴ്സ് കിടക്കുന്നത് പെട്ടെന്ന് വണ്ടീൻ്റെ ഫ്രണ്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ പെട്ടെന്ന് വണ്ടി സ്റ്റോപ്പാകും. ഇപ്പോൾ കണ്ടോ, ഇതിൻ്റെ ഡിസ്പ്ലേ 2021 ഡിസ്പ്ലേ ആണ്. ഈ സീറ്റിൻ്റെ ബാക്കിൽ തന്നെ, ഹെഡ് റെസ്റ്റിൻ്റെ ബാക്കിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എനിക്കൊക്കെ കൂടുതൽ ഇഷ്ടമായത്, എനിക്ക് 2021 വണ്ടി തന്നെയാണ് കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത്. പിന്നെ 2022 എന്ന് പറഞ്ഞാൽ ഇത് തന്നെ ഒരു ആനിവേഴ്സറി, അവർ 70-ാമത്തെ ആനിവേഴ്സറിയുടെ എഡിഷൻ കൂടിയാണ് വന്നിട്ടുള്ളത്. 2022 ഡിസ്പ്ലേക്ക് സെപ്പറേറ്റ് ഫിറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ എന്താണ് ഇതിൽ ഡിഫറെന്റ് ആയിട്ടുള്ളത്? ഈ ഗ്രില്ല് മാത്രം അല്ലേ, ഏതാണ് ഡിസ്പ്ലേ ഇവിടെ, മറ്റേ ഡിസ്പ്ലേയിലുള്ള ചേഞ്ചിങ്. ഈ ഡിസ്പ്ലേ ആണ് പറയുന്നത്, ഞാൻ നേരത്തെ സ്റ്റാർട്ട് ചെയ്തപ്പോ കാണിച്ചിരുന്നു ആ ഡിസ്പ്ലേ. ഇത് മാത്രമാണ് ചേഞ്ചിങ്. സാർ ഗഫൂർ, വണ്ടി ഇഷ്ടപ്പെട്ടോ? അടിപൊളി അല്ലേ, സൂപ്പർ. അപ്പോൾ വണ്ടിയുടെ എല്ലാ ഭാഗവും നല്ല അടിപൊളി ലുക്കാണ്. ഇപ്പോൾ ഇത് അൺബോക്സിങ് ചെയ്യാനുണ്ട്. അതിനു മുമ്പായി തന്നെ ഞങ്ങളെ മാനേജറുണ്ട് മിസ്റ്റർ യാസർ, മിസ്റ്റർ യാസർ വന്നിട്ട് ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ്, വണ്ടിയൊക്കെ എങ്ങനെയുണ്ട് അതൊക്കെ നോക്കുകയാണ്. അപ്പോൾ അവനൊക്കെ വണ്ടിയൊക്കെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ ടയറൊക്കെ കണ്ടോ, ടയറൊക്കെ നല്ല അടിപൊളിയാണ്. പിന്നെ ഈ നിസാൻ വണ്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നിസാൻ വണ്ടിക്ക് ഓവർ പ്രൈസ് ഇതൊന്നുമില്ല. പിന്നെ എല്ലാതും ഫാമിലീസിനും ഇതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ വണ്ടിയാണ്. അതുപോലെ ഒരുപാട് ആളുകൾ അബുദാബിയിലൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന നിസാൻ വണ്ടിയാണ്. അപ്പോൾ ഇതിവിടെ അബുദാബിയിലെ അൽമസൂദ് ഓട്ടോമൊബൈൽസിൽ നിന്നാണ്. അപ്പോൾ നമ്മുടെ വണ്ടി ഇത് കമ്പനിയിൽ ഇറങ്ങിയിട്ടില്ല, അതിൻ്റെ മുമ്പായിട്ട് തന്നെ നമ്മുടെ ബോസിന് വേണ്ടിയിട്ട് വന്നൊരു വണ്ടിയാണിത്. അപ്പോൾ വണ്ടിൻ്റെ അകമൊക്കെ കണ്ടോ, അകത്തൊക്കെ ഇപ്പോൾ എല്ലാ വണ്ടി വരാണെങ്കിലും ഒരു ഇതുണ്ടാവും, മറ്റേ ഒരു ഫയർ ഫൈറ്റിങ്ങിൻ്റെ ഒരു കിറ്റും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടാവും. അതിപ്പോൾ ഒരുപാട് വണ്ടികളിങ്ങനെ റോഡിലൊക്കെ തീ പിടിക്കുന്നതൊക്കെ കാണാറുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വണ്ടിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പുതിയൊരു വണ്ടിയുടെ വീഡിയോ ഉടൻ തന്നെ വരുന്നതായിരിക്കും, വേറെ വെറൈറ്റി ഒരു വണ്ടി.